ജീവനക്കാരുടെ ഒഴിവ് നികത്താത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസ് തന്നെ താഴിട്ട് പൂട്ടിയ പ്രതിഷേധം അതും ഈ കേരളത്തിൽ നടക്കുകയാണ്. കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്ത് ഓഫീസാണ് പ്രസിഡന്റ് അടക്കമുള്ളവർ പൂട്ടിയത്. പലരെയും ശിക്ഷണ നടപടിയുടെ ഭാഗമായി കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റുന്നു, വയനാട്ടിലേക്ക് സ്ഥലം മാറ്റുന്നു, ഇടുക്കിയിലേക്ക് മാറ്റുന്നു എന്ന ശിക്ഷാ നടപടികളൊക്കെ ഉള്ള നാട്ടിലാണ് കാസർഗോട്ടേക്ക് ആളുകളെ താൻ വലിയ വിമുഖത കാണുന്നതും എത്തുന്ന ആളുകൾ അവർ ലീവെടുത്ത് പോകുന്നതും എന്നതാണ് അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. കൂട്ടുകയല്ലാതെ പിന്നെന്ത് ചെയ്യും? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, ബദിയടുക്ക പഞ്ചായത്തിലെ ജനങ്ങളും പഞ്ചായത്ത് മെമ്പർമാരും സർക്കാരിനോട് ചോദിക്കുന്നതാണ്. പഞ്ചായത്തിന്റെ പ്രവർത്തനമാകെ താളം തെറ്റിയിരിക്കുകയാണ്. ജീവനക്കാരില്ലെന്നതാണ് പ്രശ്നം. എഞ്ചിനീയർ അടക്കമുള്ള ജീവനക്കാരില്ലാത്തത് പദ്ധതി നടത്തിപ്പ് അവതാളത്തിലാക്കിയിട്ടുണ്ട്. പലതവണ സർക്കാരിൽ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാരെ നിയമിക്കുന്നില്ല. നിയമനം കിട്ടിയവർ ജോലിയിൽ പ്രവേശിച്ച അന്നു തന്നെ അവധിയിലും പോകും. പഞ്ചായത്തിന്റെ സേവനം കിട്ടാതെ ജനം വലയുകയാണ്. അതുകൊണ്ടാണ് കൂട്ടിയതെന്ന് പ്രസിഡന്റ് ബി ശാന്ത പറഞ്ഞു. സ്ഥിരമായിട്ട് ഒരു എ ഇല്ലാത്തതാണ് നമ്മ ഇന്ന് താവിട്ട് പൊട്ടിട്ട് സമരം ചെയ്യുന്നില്ലത്. പ്രോജക്റ്റുകളെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. നമ്പറിംഗും ബിൽഡിംഗ് പെർമിറ്റും എല്ലാം പെൻഡിങ്ങിലാണ് ബദിയടുക്ക പഞ്ചായത്തിലുള്ള. ബദിയടുക്ക പഞ്ചായത്തിന്റെ മുഴുവൻ ആൾക്കാർ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ നടന്നു പോകുന്നില്ലത്. അപ്പോൾ എയ്ക്ക് വേണ്ടാണ് നമ്മൾ ഇന്ന് സമരം ചെയ്ത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നില്ലത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 4 ഒഴിവുകളാണുള്ളത്. ഇതുമൂലം 300-ലധികം പദ്ധതികൾ മുടങ്ങി. UDF ആണ് ഭരിക്കുന്നതെങ്കിലും മറ്റംഗങ്ങളും പ്രതിഷേധത്തിൽ പങ്കാളികളായി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും വരെ സമരം തുടരാനാണ് ഭരണസമിതിയുടെയും BJP അംഗങ്ങളുടെയും തീരുമാനം. ജില്ലയിൽ മറ്റ് പഞ്ചായത്ത് ഓഫീസുകളിലും സമാനമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മംഗൽപാടി പഞ്ചായത്തിലും BJP UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ താഴിട്ട് പൂട്ടി പ്രതിഷേധിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഇതിലും ഭരണസ്തംഭനം ഒഴിവാക്കാൻ അടിയന്തരമായി ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പലയിടത്തും ചുവപ്പ് നാടയാണ് പ്രശ്നമെങ്കിൽ ചിലയിടത്ത് ജീവനക്കാരില്ല എന്ന പ്രശ്നം, ചിലയിടത്ത് ജീവനക്കാരുടെ എണ്ണക്കൂടുതൽ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ്.